എന്റെ മോചിതയെ പറ്റി ഒരു വിവരമില്ല. ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ ഒന്നും അറിയില്ല. കൊല്ലാനാണ് സാധ്യത കൂടുതൽ. എങ്കിലതിന് ഉത്തരവാദി അവൻ തന്നെയാ. അതിന് അവശത എത്രയാണെങ്കിലും ശിക്ഷ കൊടുത്തിരിക്കും ഞാൻ. അതുപോലെ തന്നെ എന്നോട് സൂക്ഷിക്കാൻ പറഞ്ഞ സാറിനോട് ഞാൻ പറയുക, സാറിന് അവ ഇന്നും ഇന്നലെയൊന്നുമല്ല, നേരത്തെ നോട്ടവിട്ടതാ. അറിയാം, ഒരു എസ് ഐയെ കയ്യിലെടുത്തുന്ന് കരുതി അവൻ എല്ലാ സ്ഥലത്തും വിജയിക്കൊന്നുമില്ല. പാപ്പരായിരുന്നു, പിന്നെ എങ്ങനെ അവന്റെ കയ്യിൽ പണം വന്നു എന്നാ ഞാൻ ആലോചിക്കുന്നത്. പറഞ്ഞല്ലോ, ഒരു മുസ്ലിം പെൺകുട്ടിയെ പറ്റി. അവന്റെ ചൂണ്ടയിൽ ചെറിയ മീനൊന്നും കുടുങ്ങില്ല. തന്നെ പോലെ ഇത്തിരി ആസ്തിയുള്ള പെൺകുട്ടികളെ അവൻ കൊത്തു. ആ പെൺകുട്ടിയെ തേടി പിടിക്കണം, എന്നിട്ട് അവളെയും കൂടെ നിർത്തണം. കാലണ എടുക്കാനില്ലാതെ നട്ടം തിരിയുന്ന ഒരുത്തനെ കാണാൻ ആഗ്രഹിച്ചിട്ട് അവൻ വീണ്ടും പഴയ പ്രതാപത്തിലേക്ക് വരണ്ട. ആ പെൺകുട്ടിയെ ഞാൻ കണ്ടെത്തി തരാം. അവൾ ഈ നാട്ടുകാരിയാണുള്ള സാധ്യതയില്ല. ഏത് നാട്ടുകാരിയായാലും ശരി, മൂന്ന് പെൺകുട്ടികളുടെ നടുവിൽ കിടന്ന് നട്ടം തിരിയാ അവനിപ്പോ. ഞാനും ലീന ടീച്ചറും അറിഞ്ഞുകൊണ്ട് നാടകം കളിക്കുന്നു. ഈ പറഞ്ഞ മുസ്ലിം പെൺകുട്ടി അറിയാതെ. ഇനി വിമർശനം ഒരുപാടായിരിക്കും വീട്ടിലെത്തുമ്പോ, സാറിന്റെ പേരും പറഞ്ഞോണ്ട്. എങ്കിലും സ്നേഹിക്കും ഞാൻ അവനെ, കരഞ്ഞ് കാല് പിടിക്കും. അവൻ സംശയിക്കാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്യും ഞാൻ. അവനാൽ ജീവിതം നശിച്ചൊരു പെൺകുട്ടിയുടെ ശബ്ദം അത്. പലതും ചെയ്യാൻ കഴിയുമായിരുന്നു ആരോഗ്യമുള്ള സമയത്ത്. എന്നാ അന്ന് മനുഷ്യനെ തിരിച്ചറിയാൻ കഴിയാതെ പോയി. എന്തൊക്കെ സംഭവിച്ചാലും രോഹിണിക്കും നന്ദനും ആ കുടുംബത്തിനും ആപത്തുണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയും നിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത്. ആരവരെ നശിപ്പിക്കാൻ ശ്രമിച്ചാലും ജീവൻ കളഞ്ഞിട്ടാലും സംരക്ഷിക്കാൻ നോക്കണം. ചെയ്തു പോയ തെറ്റിനുള്ള പ്രായശ്ചിത്ത അതാണെന്നറിയാം സാറേ. മരിച്ചുപോയവനാ ഞാൻ, എന്നിട്ടും ജീവൻ തിരിച്ചു കിട്ടിയത് അങ്ങനെ ചില നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തന്നെയാ. ശരത്തിനൊരു പക്ഷേ നന്ദനെ കൊണ്ട് എന്നെ കൊല്ലാൻ സാധിച്ചേക്കും. എങ്കിലും നന്ദം മരിക്കാതിരിക്കാൻ ഞാൻ നേടല് പോലെ പിന്നാലെ ഉണ്ടാവും. ഇനി മിക്ക സമയം ഞാൻ മോൾക്കൊപ്പം തന്നെ ഉണ്ടാവും. ഉമ്മാന്റെ നില മെച്ചപ്പെട്ട് വരുവാ, അതുകൊണ്ട് കെട്ടിയോളുടെ അരിയില് ഓൾ ആഗ്രഹിക്കുന്ന സമയത്തൊക്കെ ഉണ്ടാവണമെന്ന് വാപ്പ പറഞ്ഞു. ഉമ്മ എന്ന് ഡിസ്ചാർജ് ആവും? ആ, അതൊന്നും ഡോക്ടർമാർ പറഞ്ഞില്ല. പിന്നെ മൊത്തത്തിൽ ഒരു ആശ്വാസം കിട്ടിയ സ്ഥിതിക്ക് ഇനി വേണമെങ്കിൽ മോളുടെ ഉമ്മാക്കും വാപ്പാക്കും ഒക്കെ തിരിച്ചു പോവാം. അത് വേണ്ട, ഇക്കാടെ കാര്യത്തില് എനിക്ക് എപ്പോഴും ഒരു ഉറപ്പുമില്ല. ഇന്ന് പെരുത്ത സന്തോഷം തരും, കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് അതില്ലാണ്ടാവുകയും ചെയ്യും. ആ നേരത്ത് ബാപ്പയമ്മയെങ്കിലും ഇവിടെ വേണം. അങ്ങേ ആയിക്കോട്ടെ, അവരിവിടെ നിൽക്കണത് എനിക്കിഷ്ടമുള്ള കാര്യമില്ലേ. അസുഖം ഏതായാല് ഇക്കാന്റെ ഉമ്മാനും ബാപ്പാനും ഒക്കെ നമുക്ക് മലപ്പുറത്തേക്ക് കൊണ്ടുപോയല്ലോ. അവിടെ ആവുമ്പോ മാറിയും തിരിഞ്ഞു നോക്കാൻ ആളും ഉണ്ടല്ലോ. അതൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം. ഇപ്പോ
മോളുടെ അരികിൽ ഞാൻ ഇല്ല എന്നുള്ള പരാതി തീരാൻ പോവാണല്ലോ. നമുക്കൊന്നിച്ച് പുറത്തേക്കൊന്ന് പോയാലോ? പോവാം. മോള് പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലത്തൊക്കെ ഒന്നിച്ചു പോവാം. ഇക്കൊക്കെ വേറെ ബന്ധുവീടില്ലേ, വേണമെങ്കിൽ അവിടെയും പോവാം. ദേ വീണ്ടും വലിച്ചു. ബന്ധുക്കള് എല്ലാം കണക്കാ. ഒരൊറ്റ ഒരെണ്ണം ഉമ്മ അസുഖമായിട്ട് കിടന്നിട്ട് പോലും വന്നില്ല, ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല. പിന്നെ നമ്മൾ എന്തിനാ പോകുന്നത്? മോള് പോയി ഇക്കൊക്കെ കഴിക്കാൻ ചൂടുള്ള എന്തെങ്കിലും എടുത്ത് വയ്ക്ക്. എങ്ങനെ ഉണ്ടായാലും എന്താ, ആരോഗ്യം വീണ്ടെടുത്താലും മക്കൾ അച്ഛനെ പഴയതിൽ മോശമാക്കൂല്ലോ. ഇവനെ ഏതായാലും പോലീസ് കൂട്ടിക്കൊണ്ടുപോയി. ജാമ്യം കിട്ടാത്ത കേസൊന്നും അല്ലായിരുന്നല്ലോ. പിന്നെന്തിനാ നീ ജോസറിനെയും കൂട്ടിപ്പോയത്? നന്ദനെ പെട്ടെന്ന് ഇറക്കണമെന്ന് കരുതിയാ ഞാൻ. സ്വന്തം ഭർത്താവ് അരികിലുണ്ട്, ശരത്ത നന്ദനെ ഇറക്കിയതും. അതിനപ്പുറം വിശ്വാസമാണോ നിനക്ക് ജോസറിനെ? സ്വന്തം ലൈഫ് നശിപ്പിച്ചോണ്ട് എന്നെ ഇറക്കേണ്ട കാര്യമൊന്നും ഇല്ലേ? ആ സമയത്ത് എനിക്കങ്ങനെ തോന്നിപ്പോയി. അച്ഛനും കൂടി വീണതോടെ എന്റെ സമനില തെറ്റിപ്പോയി. അതുകൊണ്ടാ ഞാൻ ജോസാറിനെ നീ കാണുന്നില്ല സംസാരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞതല്ലേ, അത് കളവായിരുന്നല്ലേ? അത് കള്ളമാണെന്ന് നേരത്തെ തെളിഞ്ഞല്ലോ. അതുകൊണ്ട് ഇപ്പൊ എന്തായി? അച്ഛൻ ആശുപത്രിയിലായതിന്റെ പിന്നാലെ ശരത്തും പിണങ്ങിപ്പോയി. ഇനിയിപ്പോ ലച്ചുമോളും കരച്ചിൽ തുടങ്ങും. അച്ഛനെ കാണാതായാൽ പഴയതുപോലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രിപ്പ് കൊടുത്തിടേണ്ടിയും വരും. എന്തൊക്കെ സംഭവിച്ചാലും ചേച്ചിയുടെ സ്വഭാവം മാറില്ല. ജോസാർ ചേച്ചിയുടെ മനസ്സിലുണ്ട്. അയാളുടെ കാര്യം അങ്ങനെ തന്നെയാ. ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടും അയാൾ ചേച്ചിയിൽ നിന്ന് അകലുന്നില്ല. എന്റെ ജീവിതവും ജയിൽവാസം ഒന്നും അല്ല എനിക്ക് പ്രശ്നം, എന്റെ ചുറ്റിനുള്ളവരുടെ ലൈഫ് തന്നെയാ. അതുകൊണ്ട് ദയവ് ചെയ്ത് എന്റെ പേരും പറഞ്ഞുകൊണ്ട് ശരത്തേട്ടനെ അകറ്റിക്കളയരുത്. കളഞ്ഞാൽ പിന്നീട് ചേച്ചിക്ക് ഒരുപാട് ദുഃഖിക്കേണ്ടി വരും. അച്ഛൻ വരുമ്പോഴേക്കും ശരത്തിനെ തിരികെ കൊണ്ടുവരാൻ നോക്ക്. അല്ലെങ്കിൽ ഇനി അതിന്റെ പേരിലായിരിക്കും അച്ഛൻ അറ്റാക്ക് വരാൻ പോകുന്നത്. മനസ്സിലായോ നിനക്ക്? രാവിലെ ആറ്റിങ്ങൾ വരെ പോകേണ്ടി വന്നു ആ കിടത്തിനെ കൊണ്ട്. എന്നിട്ട് ആഹാരം പോലും മഞ്ചെന്നില്ല. മോനെ, അടിയും തല്ലും ഒന്നും ഇനി വേണ്ടെന്ന് പറഞ്ഞെങ്കിലും ജീവിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഓട്ടോ എടുത്തിട്ട് പെട്രോൾ അടിക്കാൻ പൈസ ഇല്ലെങ്കിലേ ജീവിക്കണ്ടാ മോനെ നിനക്ക്? ആ സജി എന്ന് പറയുന്നവരൊക്കെ നിന്നോട് മോശമായിട്ട് ഇങ്ങനെ പെരുമാറുമ്പോ നീ ഇങ്ങനെ തലതാഴ്ത്തി പോകുന്നത് ശരിയല്ല. നന്ദൻ എങ്ങനെയാ ഗുണ്ടയായത്? ഒരു തരത്തിലും ജീവിക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് വന്നപ്പോ പഠിച്ചത് പുറത്തെടുക്കേണ്ടി വന്നു. എന്നുവെച്ച് ആൾക്കാർ തട്ടുകട നന്ദൻ എന്ന് വിളിച്ചിട്ടും ഗുണ്ടായിസത്തിലേക്ക് തിരിഞ്ഞില്ലല്ലോ നന്ദൻ. അതുപോലെ മോൻ തീരെ അങ്ങ് പാവമാകണ്ട, സഹിക്കാൻ പറ്റാതെ വന്നാൽ പ്രതികരിക്കണം. ആ അല്ലാതെ രക്ഷയില്ല അച്ഛാ. ജോസാറ് ലോണ് സംഘടിപ്പിച്ചെന്നപ്പോഴേ പറഞ്ഞതാ മാസമുള്ള അടവ് മുടക്കരുതെന്ന്. ഇതിപ്പോ എങ്ങനെ മുടങ്ങാതിരിക്കും? അതുകൊണ്ടാ പറഞ്ഞത് നീ കുറച്ചുകൂടി തന്റെ ഇടം കാണിക്കണമെന്ന്. എന്തായാലും നിന്റെ മേൽ വീണ പേര് പോവില്ല എന്ന് മാത്രമല്ല,
തട്ടുകട തങ്കപ്പനെ പോലെ നിന്റെ പേര് കേട്ടാൽ ഭയക്കുന്നവര് നിന്നെ വേദനിപ്പിച്ച് രസിക്കും. അതുകൊണ്ട് ജീവിക്കാൻ വയ്യെങ്കിൽ ഒന്നുകിൽ ഈ നാട്ടിൽ നിന്ന് നീ മാറി നിൽക്കണം, അല്ലെങ്കിൽ ചില സ്ഥലത്തെങ്കിലും നീ തല ഉയർത്തി പിടിച്ച് നിൽക്കണം. ശരി കാണാം. ഓട്ടോ ഓട്ടോ നിർത്ത് നിർത്ത് നിർത്ത്. ആ നീ ആയിരുന്ന ഐശ്വര്യമായിട്ട് ഇതങ്ങോട്ട് കയറ്റി വീടേ. എങ്ങനെയുണ്ടേ ഓട്ടോ ഒക്കെ? ഇഷ്ടം പോലെ ഓട്ടോ ഓരോ ദിവസം പെറ്റി വരികല്ലേട്ടാ, അതുകൊണ്ട് പിടിച്ചിരിക്കാൻ പാടാ. നീ ഓട്ടോ എടുത്തപ്പോഴും മറ്റുള്ളവർ പറഞ്ഞത് ഇങ്ങനെയായിരിക്കും. ഒരു കണക്കിന് നീ സ്വന്തം ഓട്ടോ എടുത്തത് നന്നായി. മറ്റേത് പണി ചെയ്താലും ആ കീടവും കൂട്ടരും നിന്നെ പണി ചെയ്യാൻ സമ്മതിക്കില്ല. ഇപ്പോഴും കട വരുന്നുണ്ട. പിന്നെ അവരല്ലേ എന്റെ ബലം. നീ അവരുടെ കൂടെ നിന്നിരുന്നെങ്കിൽ നിനക്ക് മേലനങ്ങാതെ ജീവിച്ചൂടായിരുന്ന. എനിക്ക് നീ അങ്ങനെ ജീവിക്കണ്ടേടാ. കേറ് ആദ്യം ഞാൻ ചേട്ടന്റെ തട്ടുകടയിൽ വന്നപ്പോ ചേട്ടൻ എന്താ പറഞ്ഞത്? ആളായിട്ട് നിന്നാ മതി, പൈസ തരണ്ടാന്ന്. എന്നിട്ട് ഞാൻ എല്ലും മുറിയെ പണിയെടുത്തില്ലേ? എനിക്ക് ഇനി അങ്ങനെ കിട്ടുന്ന കാശ് മതി, മറ്റത് മുതലാവൂല. നിന്റെ പെണ്ണിനെ കുറിച്ച് വല്ല വിവരം ഉണ്ടാടാ? ഒന്നുമില്ലേട്ടാ. അവള് വന്നിരുന്നെങ്കിൽ അവളെ ചെലവിൽ നിനക്ക് ജീവിക്കാമായിരുന്നു. അങ്ങനെ മോചിതയുടെ ചെലവിൽ എനിക്ക് ജീവിക്കണ്ടേട്ടാ. മോചിതയ്ക്കൊപ്പം ജീവിച്ചാ മതി. ജീവിക്കാനറിഞ്ഞൂടാത്ത ജന്തു. ഡേയ്, അതൊക്കെ വന്നെടുത്ത് കടയിലോട്ട് പോയി. അപ്പൊ പിന്നെ പറഞ്ഞ പോലെ. എന്ത് പറഞ്ഞ പോലെ? ചേട്ടാ 150 രൂപ മീറ്റർ ചാർജ് ചോദിച്ചിട്ടുള്ളേ. വേറെ വല്ലവരായിരുന്നെങ്കിലേ 50 രൂപ കൂട്ടി ചോദിച്ചേ. ഇത്രയും നാളെ ഞാൻ തന്ന പൈസ കൊണ്ടല്ലേ നീ ജീവിച്ചു പോന്നത്? അതിന്റെ ഒരു നന്ദി എങ്കിലും കാണിക്കടാ. നിങ്ങൾ എനിക്ക് ചുമ്മാ പൈസ തന്നാണോ? അല്ലല്ല, ശരിക്കും കഷ്ടപ്പെട്ടിട്ട് തന്നെയാ നക്കാപ്പിച്ച വാങ്ങിച്ചോണ്ട് പോയത്. എന്നിട്ടൊരു മുന്നറിയിപ്പ് ഇല്ലാതെ എന്നെ പറഞ്ഞു വിടുകയും ചെയ്തു. എന്നിട്ട് എവിടെ കൊണ്ടാണ് ഞാൻ നന്ദി കാണിക്കേണ്ടത്? എന്റെ 150 ഒന്നുമില്ല, വേണമെങ്കിൽ 50 തരാം. ആരെയും വെട്ടിക്കുകയും തട്ടിക്കുകയും ചെയ്യുന്നില്ല, മാന്യമായിട്ട് തന്നെയാ ജീവിക്കുന്നത്. അതുകൊണ്ട് മീറ്ററിൽ കാണിക്കുന്ന പൈസ എനിക്ക് വേണം. ഉള്ളത് വാങ്ങിച്ചോണ്ട് പോടാ, അല്ലെങ്കിൽ അതും കിട്ടത്തില്ല. അങ്ങനെ അങ്ങോട്ട് തറപ്പിച്ച് പറയാതേട്ടാ, 150 രൂപയുടെ ഓട്ടോ ഓടിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ വാങ്ങിച്ചിരിക്കും. മിക്കവാറും നീ വാങ്ങിച്ചോണ്ട് പോവും. തങ്കപ്പ കളിക്കാത്ത കാശറാ. നോക്കണ്ടേ, നരം പഴയ വാക്കത്തെ നരനായിട്ടില്ല. എങ്കിലും ആക്കിയാണെങ്കിൽ ഒന്ന് വാശിയാണെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? കളിക്കാത്ത കാശറാ. വെറുതെ ഇവിടെ നിന്നാ മതി, കൂലി തരാന്ന് പറഞ്ഞവനാ നീ. എന്നിട്ട് വെറുതെ നിന്ന് പണം വാങ്ങുന്നത് അവസാനിപ്പിച്ചിട്ട് നന്നായിട്ട് പണിയെടുത്തു, എന്നിട്ട് തലേ കയറാൻ തുടങ്ങി. തങ്കപ്പ അതിനി വേണ്ട, ഓട്ടോയിൽ കയറിയാ മീറ്ററിൽ കാണുന്ന കൂലി തരണം. നീ എന്താടാ തങ്കപ്പ വിചാരിച്ചത്? എന്നെ കൊണ്ട് ഊശിയാക്കാന്നാ? ഞാൻ താന്നിരുന്നോട് തലേ കയറി നട. നീ പൈസ സജിയണ്ണ, ഒരു ഓട്ടോ എടുത്തപ്പം അവന്റെ എല്ലിന്റെ ഇടയിൽ കുത്തൽ തുടങ്ങിയണ്ണ. അത് നമുക്ക് മാറ്റാം.
എന്താ പ്രശ്നം? 50 രൂപയുടെ ഓട്ടോ ഓടിയോളൂ, അവന് 150 രൂപ വേണോന്ന്. 150 പോയിട്ട് 1.5 രൂപ പോലും അവന് കൊടുക്കരുത്. കേട്ടെല്ലാം പറഞ്ഞത്, ഇനി 50 ഇല്ല, പോടാ, വിട്ടുവെക്കോ, പോ. പണം കിട്ടാ ഞാൻ പോവില്ല തങ്കപ്പാ. ഓ ഇവൻ പണമല്ലടാ, നിനക്ക് കിട്ടാനുള്ളത് ഇന്ന് ഞാൻ തരാം. കൈയെടുക്കടാ, എന്നിട്ട് തല്ലും കൊണ്ട് പോടാ. തല്ലുകൊള്ള ഞാൻ എന്തോ പറ, സ്കൂൾ കുട്ടിയാ. എന്റെ നിഴലായിട്ട് നടന്നിട്ട് എനിക്ക് ഭീഷണിയാവുന്നതാ. കൊല്ലുഞ്ഞോടൊപ്പം പന്നി ജീവിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ 150 അല്ല അണ്ണ, 200 ഉണ്ട്. അണ്ണൻ പറഞ്ഞ 150, ഞാൻ പറഞ്ഞ 50. നിന്റെ 200 എനിക്ക് വേണ്ട, 150 മതി. അല്ലണ്ണ വെച്ചോ, മരുന്നൊക്കെ വാങ്ങിക്കാനുള്ളതല്ലേ. അതെ, ഞാൻ വാങ്ങിച്ചോളാം. ഇടയ്ക്കൊക്കെ ഇതുവഴി പോകുമ്പോ ഇറങ്ങണ്ണ, 100-200 ഞാൻ കൈവച്ചേരാം. എടാ പണി എടുത്തിട്ടില്ല, പണം മതി എനിക്ക്. അല്ലാതെ പോലെ മേലിറങ്ങാതൊന്നും വേണ്ട എനിക്ക്. എടാ കീടത്തിനൊപ്പം നടന്ന് ഭാവി തുടയ്ക്കാതെ എന്തെങ്കിലും തൊഴിൽ ചെയ്ത് ജീവിക്കണം. പൊന്നം കുറുക്കണ്ട മോനെ. ഇവനെ ഞാൻ എടുത്തോളാം. ഷാജി അണ്ണനോട് പറഞ്ഞിട്ട് അവന്റെ മുട്ടുകാല് തല്ലി ഒടിക്കണ. ഉണ്ടായിസ അവസാനിപ്പിച്ചതൊക്കെ നല്ലതാ, എങ്കിലും ജീവിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ ഒന്നും നോക്കരുത്. പ്രതികരിക്ക തന്നെ വേണം. നിന്റെ അച്ഛൻ ഒരിക്കലും മറ്റുള്ളവരെ പോലെയല്ല. നീ നശിച്ചു പോകണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹവുമില്ല. അതുകൊണ്ട് നല്ല ബുദ്ധിയെ ഉപദേശിച്ചു തരൂ. ആ ഉപദേശം കേട്ട് മുന്നോട്ട് പോകുന്നതിൽ ഒരു തെറ്റുമില്ല. മറ്റൊരിടത്തും ജോലി ചെയ്യാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പായപ്പോഴാ ഞാൻ സ്വന്തമായിട്ടൊരു തൊഴിൽ കണ്ടെത്തിയത്. അപ്പോ അവിടെ ജീവിക്കാൻ സമ്മതിക്കൂല. അതുകൊണ്ടാ പറഞ്ഞ് നീ ഇപ്പൊ ചെയ്ത് നന്നായെന്ന്. ഇനി അത് തന്നെ വേണം. കീടമെന്ന് പറയുന്ന ഒരുത്തമുണ്ട്. ഇപ്പൊ എനിക്ക് ആരോഗ്യമില്ലാത്ത സമയമാണല്ലോ, അതുകൊണ്ട് നേർക്ക് നേരെ ഒന്ന് തല്ലാൻ പറ്റൂല. ഞാൻ കൂടെ വരാ, ഏത് കീടത്തെയും നമുക്ക് നോക്കാം. തല്ലണമെങ്കിലേ തല്ലി തന്നെ തീർക്കാം. നല്ലതിനു വേണ്ടി 4 തല്ല് കർത്താവും പോർക്കും. എങ്ങനെയെങ്കിലും ജീവിച്ചു പോകണമെന്നുള്ള ആഗ്രഹമുള്ളു സാറേ. അതിനിടയിൽ ആരെങ്കിലും ഒക്കെ വരും, ഞാൻ കാരണം ജീവിതം ഇല്ലാത്തവര്. ഏത് നിമിഷവും ആരെങ്കിലും എന്നെ വെട്ടിക്കൊല്ലുമെന്ന് എനിക്കറിയാം. പിന്നെ ജീവിതത്തിൽ ആഗ്രഹമൊന്നും ഇല്ലാത്തവര് മരണത്തിനെ പേടിക്കേണ്ട കാര്യം എന്താ? പിന്നെ ആഗ്രഹമൊന്നും ഇല്ലാന്ന് പറഞ്ഞുകൂടെ കേട്ടാ. മോചത അവസാന നിമിഷം ആ രീതിയിലൊക്കെ പറഞ്ഞിട്ട് പോയത്. അടുത്ത ദിവസം ഞങ്ങൾ ഒന്നിക്കായിരിക്കായിരുന്നു. ഇവിടെ അടുത്തൊരു അയ്യപ്പൻ കോവിലുണ്ട്, അവിടെ പോയി ഒന്നിച്ച് തൊഴുതിട്ട് ഒരു തുളസിമലയൊക്കെ പരസ്പരം അണിയണമെന്നുണ്ടായിരുന്നു. എന്ത് ചെയ്യാനാ, അതുപോലെയാണല്ലോ പാവങ്ങൾ ചെയ്തു കൂട്ടിയത്. പിന്നെ നല്ലത് വരുമോ? അറിവില്ലായ്മ കൊണ്ട് പലതും ചെയ്തു. അറിവുണ്ടായപ്പോൾ അതിൽ പശ്ചാത്തപിക്കുകയും പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് ജീവിക്കുന്നതും നല്ലത് തന്നെയാ. മോചിത വരുവടോ, നിങ്ങൾ ഒന്നിച്ചേറെക്കാലം താമസിക്കുകയും ചെയ്യും. ഒരു പ്രതികാര ചിന്തയോടാണ് നിന്റെ താലി ആ കാര്യത്തിൽ വീണതെങ്കിലും അത് കർത്താവിന്റെ തീരുമാനമായിരുന്നു. നിനക്കുള്ള പെണ്ണാവള്, അതുകൊണ്ട് അവൾ നിന്റെ അരികിൽ തന്നെ വന്നു ചേരും. ഞങ്ങളങ്ങനെ ഒന്നിക്കുകയാണെങ്കിൽ എനിക്കൊരു ആഗ്രഹം കൂടി ഉണ്ട് സാറേ. മറ്റു 2 പേരോട് ഒന്നിക്കണമെന്ന്, സാറും രോഹിണിയും. അവനെ അവൻ പന്നല്ല സാറേ, പഴയ വാക്കത്തെ നരനൊക്കെ അവന്റെ മുന്നിൽ വട്ട പൂജയ. നാട് നീളെ കല്യാണം കഴിച്ചു പെങ്കൊച്ചുങ്ങളെ വഞ്ചിച്ച് രസിച്ച് കിടക്കുന്ന ആ ചരിത്രം എന്ന് പറയുന്നവനെയൊക്കെ തോണ്ടി കളഞ്ഞിട്ടെ രോഹിണിയുടെ അടുത്ത് പറ അമ്മച്ചിയുടെ മരുമോളായിട്ട് വരാൻ. രോഹിണിയുടെ സ്വഭാവം അനുസരിച്ച് സാറിനെ പോലെ ഒരാളൊപ്പം ജീവിക്കേണ്ട പെൺകുട്ടിയാ, അത്രയ്ക്ക് നല്ലവളാ. അല്ല അത് ഞാൻ പറയണ്ടല്ല, എങ്ങനെയെങ്കിലും ആ കൊച്ചിനെ രക്ഷിക്കും സാറേ.
പെണ്ണുങ്ങൾ പെട്ടെന്നൊന്നും തുറന്നു പറയൂല. ചിലപ്പോ സാറിനെ പോലെ തന്നെ രോഹിണിക്കും സാറിനൊപ്പം ജീവിക്കണമെന്നുണ്ടാവും. ചിലപ്പോ സാറിനെ കാള്. എന്നാ പിന്നെ ഞാൻ പോട്ടെ സാറേ. ഒരു പട്ടണ കുടുംബ കലയ്ക്ക് എന്ത് പറഞ്ഞാലത് കാര്യാക്കണ്ട. ഞാൻ അവിടെ നിന്ന് ഇവിടെ വരുന്നവരെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അതിനിടയിൽ നീ പറയേണ്ടതൊക്കെ ഈ പെൺകുട്ടിയെ പറഞ്ഞ് കേൾപ്പിച്ചോടാ. ഏ, നിങ്ങൾക്ക് എന്താ വേണ്ടേ? നിന്റെ ജീവൻ എന്തേ തരൂ? ആരെയും സംസാരിച്ച് വീഴ്ത്താനുള്ള കഴിവുണ്ടെങ്കിൽ ഒരാണിന് അതൊക്കെ സാധിക്കുമെന്ന്. അതുമാത്രം പോരെ ടീച്ചറെ, വഞ്ചിക്കാനുള്ള മനസ്സും ഉണ്ടാവണം. തേനെ പാലെന്ന് പറഞ്ഞ് ഊട്ടിക്ക്, അവസാനം തിരികെ തരും. ജീവിതകാലം മുഴുവൻ കരയാൻ ഒരു ചുമട് കണ്ണീര്. ഒരുപാട് പരീക്ഷണം ടീച്ചർ നേരിടേണ്ടി വരും അവൻ പിടിക്കപ്പെടുമ്പോ.